ഏദൻ തോട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരായ ദമ്പതികൾ അരുൺ ഹെന ദമ്പതികളുടെ വീട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അരുണിന്റെ വീട്ടിലേക്കല്ല, ഹെനയുടെ വീട്ടിലേക്കാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം ഒരു സസ്പെൻസ്, അത് വഴിയെ അറിയാം. ഇവിടെ നമ്മെ സ്വാഗതം ചെയ്യാൻ നിൽക്കുന്നത് ഒരു പട്ടിക്കുട്ടിയാണ്. പതിവില്ലാത്ത അതിഥികളെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഇവൻ. വരൂ, നമുക്ക് കുടുംബാംഗങ്ങളെ പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് അരുൺ. എന്നെ നിങ്ങൾക്ക് എല്ലാവരും അറിയില്ലോ അല്ലേ. എൻ്റെ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വൈഫ് ഹൗസിലാണ്. എൻ്റെ വൈഫ് വൈഫിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ ഇവിടെ കുറേ അമ്മമാരും കുറേ കസിൻസും ഉണ്ട്, ഞാൻ അവരെ പരിചയപ്പെടുത്താം. വാ, ഇതിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? പറ്റി ഇത് എൻ്റെ അമ്മ ആൻസി ആൻ്റണി, ഇത് മേഴ്സി ജോയി അവളുടെ അമ്മയാണ്, ഇത് അമ്മയുടെ അമ്മ ത്രേസ്യാമ്മ തോമസ്. പ്രത്യേകം പറയാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം എന്നെ മൊത്തം പ്രശ്നമാകും. ഇത് ഇത് നമ്മുടെ കസിൻ ബ്രദറാണ് നെൽസൺ ചേട്ടൻ. നെൽസൺ ചേട്ടൻ്റെ വൈഫാണ് ഉണ്ണിമോളി ചേച്ചി. പിന്നെ അവർ രണ്ട് പിള്ളേരാണ്, ക്ലാരയും കാതറിനും. ഇത് അവളുടെ അനിയത്തി മേഘ്ന ജോയി. ഇവള് ബി കോമിന് പഠിക്കുന്നു, ഫൈനൽ ഇയറാണ്. ജയിക്കോ തോക്കോ എന്നറിയില്ല. പിന്നെ വൈഫിൻ്റെ കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞ കാര്യം. ഇതായത് ഇവളറിയാലോ, ഹെന മേരി ജോയിൻ്റെ വൈഫാണ്. നമുക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഇവൾ ഗർഭിണിയായിട്ടാണ് വന്നിരുന്നത്. പേരും ഇട്ടു കേറ്റ്ലിൻ ആൻഡ് അരുൺ. അവിടെ നോക്കി, ഇവിടെ ഇവിടെ. നമ്മൾ ഹെനയുടെ വീട്ടിലേക്ക് വന്നതിൻ്റെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഡെലിവറി കഴിഞ്ഞ് ഒരു മാസം മാത്രമായ ഹെന വിശ്രമത്തിലാണ്. ഏദൻ തോട്ടത്തിലെ ഫ്ലോറിൽ നിറവയറുമായി എത്തിയ ഹെനയെ നമ്മൾ കണ്ടതാണല്ലോ. ഇന്നിപ്പോൾ നമുക്ക് മുമ്പിൽ ആ മാലാഖ കുഞ്ഞ് നേരിട്ടെത്തിയിരിക്കുന്നു. കേറ്റ്ലിൻ എന്ന ഈ മിടുക്കിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. എട്ടുമാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഊർജ്ജസ്വലതയോടെ വന്ന് ഏദൻ തോട്ടത്തിൽ പങ്കെടുത്ത ഹെന നമ്മയെല്ലാം വിസ്മയിപ്പിച്ചിരുന്നല്ലോ. തന്നാലും നാഥ ആത്മാവിലേ ആശ്വാസദായകലേ, തന്നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്ന അടിമാലിയിൽ സ്പൈസസിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ബിസിനസ് നടത്തുകയാണ് അരുൺ. എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സാണ് ഹെന. ഇന്നത്തെ യുവജനങ്ങൾക്ക് ഒരു മാതൃകയാക്കാവുന്ന ദമ്പതികളാണിവർ. അടിച്ചുപൊളി മാത്രമല്ല, ആത്മീയതയും പ്രാർത്ഥനയുമൊക്കെ യുവജനതയെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ഇവർ കാണിച്ചു തരുന്നു. ജീസസ് യൂത്തിലെ സജീവ പ്രവർത്തകയായിരുന്നു ഹെന. പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അരുണും സജീവമാണ്. ഈ ദമ്പതികൾക്ക് ഏറെ പിന്തുണയുമായി ഇവരുടെ മാതാപിതാക്കളുമുണ്ട്. രണ്ടമ്മമാരും ഏദൻ തോട്ടത്തിലെ പ്രേക്ഷകർക്ക് സുപരിചിതരാണ്. ആലുവയ്ക്കടുത്ത് അശോകപുരം സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഇടവകാംഗമാണ് ഹെന. ഇവിടുത്തെ ഇടവക വികാരിയായ ഫാദർ ആന്റണി പുതിയാപ്പറമ്പിൽ ഇടവക ജനങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഈ ഇടവകയിൽ നിന്ന് ഇടുക്കിയിലേക്ക് വിവാഹം ചെയ്ത് പോയിരിക്കുന്ന, ഈ ഇടവകയിലെ അംഗമായിരുന്ന മാളിയിക്കൽ കുടുംബത്തിലെ ഹെന മരിയയും അരുൺ ദമ്പതികളും ഗുഡ്നസ് ടി വിയുടെ ഏദൻ തോട്ടം എന്നുള്ള പ്രോഗ്രാമിലെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് വളരെ നല്ല ഒരു പൊസിഷനിലേക്ക് എത്തിയെന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഏദൻ തോട്ടം എന്നുള്ള പ്രോഗ്രാം ദമ്പതികൾ അവരുടെ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണെന്ന് അറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഹെനാമരിയയുടെ കുടുംബം ഈ ഇടവകയിൽ ഇടവകയുടെ ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കുടുംബമാണ്. ഹെനാമരിയയുടെ അമ്മ ഇവിടുത്തെ ചർച്ച് കൊയറിലെ അംഗം കൂടിയാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കുടുംബങ്ങളിലേക്ക്
കുടുംബങ്ങളുടെ ആത്മീയതയിലേക്ക് കൂടുതലായിട്ട് കടന്നു വരാനായിട്ട് ഗുഡ്നസ് ടി വി ഒരുക്കുന്ന ഈ പ്രോഗ്രാമിന് തീർച്ചയായിട്ടും എല്ലാ ആശംസകളും നേരുകയാണ്. ഈ പ്രോഗ്രാമിലൂടെ ഒത്തിരി കുടുംബങ്ങൾ ദൈവാനുഭവത്തിലേക്കും ദൈവവചനത്തിലേക്കും ദൈവവചനം പഠിച്ചുകൊണ്ട് കൂടുതൽ പങ്കാളിത്തവും സ്നേഹവും ഐക്യവും ഒക്കെ വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അരുണിനും ഹെനയ്ക്കും കുഞ്ഞുവാവയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.